സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തല ഉയർത്തി നിൽക്കുക, ഉയർന്നു നോക്കുക, നിങ്ങളുടെ രക്ഷ ഇതാ കയ്യെത്തും ദൂരത്ത്. ലൂക്കായ് 21:28. വളരെ സുന്ദരമാണ് ഈ വചനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു തോർത്താൽ, ദൈവമേ അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ നേരെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സങ്കീർത്തനം 119. ദൈവം ആരിൽ നിന്നും മുഖം വെട്ടിച്ചു കളയില്ല, പക്ഷപാതം കാണിക്കില്ല എന്ന് ശ്രീഹ പറയുകയും ചെയ്തു. ഇന്നത്തെ ധ്യാന വഴിയിലെ സാരാംശം എന്താണെന്നോ, നാം വളരെ ആകാംക്ഷാപൂർവ്വം കൗതുകപൂർവ്വം ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന രക്ഷകൻ, അവൻ ക്രൂശിതനായ മനുഷ്യപുത്രനാകുന്നു. അപ്പോൾ നമ്മൾ അവനെ കാണുമ്പോൾ അവജ്ഞയുടെ മുഖം വെട്ടിച്ചു കളയുകയും ചെയ്യുന്നു. അയ്യേ ഇവനാണോ എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാ 52:13-15 കർത്തൃദാസിൻ്റെ ഗീതത്തിൽ ഇത് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവനാണോ രക്ഷകൻ, കുരിശിലാണോ രക്ഷ എന്ന ചോദ്യമുയർത്തിക്കൊണ്ട് സഖറിയ 12:10 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ പറഞ്ഞിരുന്നു, നാം കുത്തിമുറിവേൽപ്പിച്ചവനെ നാം നോക്കുക തന്നെ വേണമെന്ന്. യോഹന്നാൻ 19:37, മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെപ്പോലെ മനുഷ്യപുത്രൻ. യോഹന്നാൻ 3. കുരിശിൻ്റെ നിഴൽ കനപ്പെട്ടു വരുന്ന വചനഭാഗങ്ങളാണിന്ന്. ഇന്നലെയും അതിൻ്റെ സൂചനകൾ നാഥൻ നൽകിയിരുന്നു. മനുഷ്യപുത്രൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കും മുൻപ് സഹനവും മരണവും നിരാശവും അനുഭവിക്കേണ്ടിയിരിക്കുന്നുവെന്ന് യെശയ്യാ പറഞ്ഞതോർത്താൽ, ക്രിസ്തു എന്ന സഹനദാസൻ അവൻ അത്രമേൽ വിരൂപനായി തീർന്നു നമുക്കായി. അതിനാൽ അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ദുഃഖവെള്ളിയാഴ്ചയുടെ കനം പേറുന്ന പാഠഭാഗമാണല്ലോ ഇത്. ഇന്ന് ജ്ഞാനം 13. നമ്മുടെ ആധ്യാത്മികത വെറും ലാവണ്യശാസ്ത്രമായി മാറുന്ന ഒരു മൗഢ്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സൗന്ദര്യമുള്ളതും സുഖമുള്ളതും സ്വസ്ഥതയുമുള്ളതൊക്കെ മാത്രമായി നാം ദൈവത്തെ കാണുന്നു. ദൈവാനുഭവത്തെ വെറും ലാവണ്യം, എസ്തെറ്റിക്സായി ചുരുക്കിക്കളയുന്നു. സൗന്ദര്യവും സുഖവും സ്വസ്ഥതയും. അതിനാൽ തന്നെ ഈ വ്യവസ്ഥയിൽ കുരിശ് ഒരു വൈരൂപ്യവും നിന്ദ്യമായ അനുഭവവുമായി മാറുന്നു. 1 കൊരിന്ത്യർ 1 പറഞ്ഞതുപോലെ, അത് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് മൗഢ്യവുമായി മാറിയത് അതുകൊണ്ടാണ്. കുരിശെന്നത് ദൈവിക ജ്ഞാനമാണെന്നും അതിൻ്റെ ആന്തരിക സൗന്ദര്യം മനസ്സിലാക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത് ഇതുകൊണ്ടാണ്. ഈ ഒരു അപജയത്തിലേക്കാണ് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥകാരൻ ഇന്ന് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സൃഷ്ടിയെ തിരിച്ചറിയാൻ കഴിയുന്ന നമ്മൾ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്ര അവിശ്വസനീയമാണ് എന്നാണ് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാഥൻ ചോദിച്ച അതേ ചോദ്യമാണിത്. നിങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അറിയാം, പക്ഷെ ദൈവത്തിൻ്റെ കാലഗണന ഗ്രഹിക്കാനാകുന്നില്ലല്ലോ എന്ന്. സൃഷ്ടിയിലുടനീളം ദൈവത്തിൻ്റെ സമുന്നതമായ ചലനാത്മകത, അവിടുത്തെ കർമ്മശേഷി കണ്ടിട്ടും അവർ ദൈവത്തിൻ്റെ സാന്നിധ്യവും കരബലവും തിരിച്ചറിയുന്നില്ല. അതുമല്ലെങ്കിൽ തിരിച്ചറിയാൻ, അംഗീകരിക്കാൻ അവർ മനഃപൂർവ്വം വിസമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുന്ദരമായ സങ്കീർത്തനം 19 നമ്മെ സൃഷ്ട പ്രപഞ്ചത്തിൽ നിന്ന് ദൈവഹിതത്തിൻ്റെ മാധുര്യം വിളമ്പുന്ന ആത്മതലങ്ങളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. From Heaven to Heart. അതിലെ ആദ്യത്തെ 6 വചനങ്ങൾ സൃഷ്ടിയിലെ ദൈവമഹത്വം വിളംബരം ചെയ്യുന്നു. പിന്നീടുള്ള 5 വചനങ്ങൾ ദൈവിക നിയമത്തിൻ്റെ മാധുര്യവും, പിന്നെ ആകട്ടെ 4 വചനങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനാ തലത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതിൽ ആദ്യത്തെ 2 ഘട്ടങ്ങൾ തമ്മിലുള്ള അകലം പെട്ടെന്നൊരു ചാട്ടം ചാടുന്നത് പോലെയാണ്. അബ്രപ്റ്റ്, അതായത് അവ തമ്മിലുള്ള ബന്ധം, അത് വായിക്കുന്നയാൾ സ്വജീവിതം കൊണ്ട് ഗ്രഹിക്കണമെന്ന മട്ടിൽ പ്രകൃതിയിൽ നിന്ന് നാം വായിച്ചറിയുന്ന കാര്യങ്ങൾ ദൈവഹിതത്തിലേക്ക് നമ്മെ എങ്ങനെ എത്തിക്കുന്നുവെന്ന ആ ഒരു ജീവിതഗതി. ഇന്നലെ നാം കണ്ട നിരവധി സൂചകങ്ങൾ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നുണ്ട്. വൈവാഹിക ബന്ധത്തിൻ്റെ ആനന്ദം, ചൂഴ്ന്നിറങ്ങുന്ന പ്രകാശധാര, അത് നമ്മുടെ അന്തരാളങ്ങളെ പരിശോധിക്കുന്നു ആ പ്രകാശം. പിന്നെ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ അത് വിളങ്ങുകയും ചെയ്യുന്നു തലമുറ തലമുറയോളം. ദൈവവചനം ദീപ്തവും തീവ്രവും ശമനിയും ആനന്ദദായകവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ല്യൂമിനസ്, സിവ്യ, ഡിസ്ഇൻഫെക്റ്റൻ്റ് ആൻഡ് എക്സൽട്ടൻ്റ്. സൃഷ്ടിയിൽ നിന്ന് ഈ ദൈവിക മുദ്ര വായിച്ചെടുക്കുന്നതിനേക്കാൾ ശ്രമകരമാണ് രക്ഷാകര രഹസ്യങ്ങളിൽ നിന്ന്, അതായത് പെസഹ അനുഭവത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, ഉത്ഥാനം എന്നിവയിൽ നിന്ന് ദൈവിക ശക്തി വായിച്ചെടുക്കാൻ. നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നു മനുഷ്യപുത്രനെ കണ്ടെത്താൻ. എപ്പിത്തൂമിയ, അതിയായ ആഗ്രഹം. ഇന്നലെ നാം കണ്ടതുപോലെ മനുഷ്യപുത്രനും അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നമ്മളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ. പക്ഷേ അവസാന കണക്കിൽ നാം മനുഷ്യപുത്രന് നേരെ വാതിലടച്ചു കളയുന്നവരായി മാറുന്നു, അവനെ വിരുന്നിന് ക്ഷണിക്കാതെ. കാരണമെന്തെന്നാൽ, നാം മനുഷ്യപുത്രനെ എത്ര കണ്ടാലും തിരിച്ചറിയുന്നില്ല എന്നത് തന്നെയാണ്. കാരണം മനുഷ്യപുത്രനെ സംബന്ധിച്ച് നമ്മുടെ ധാരണകളും സങ്കല്പങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ക്രൂശിതനായവൻ രക്ഷകനാകുന്നു, ദൈവമാകുന്നു എന്നൊരു സത്യം നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമായി വരുന്നുണ്ട് പലപ്പോഴും ജീവിത സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യപുത്രൻ ഇന്ന് നമ്മളോട് പറയുന്നത്, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്നെങ്കിലും കാണാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുമെന്ന്, പക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താനാകില്ല. കാരണം നമ്മൾ ഹൃദയം കഠിനമാക്കി കഴിഞ്ഞു, കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ്റെ സന്ദർശനം അറിയാത്ത വിധം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ്റെ വെളിപ്പെടൽ, അപ്പോക്കാലിപ്സിസ് എന്താണെന്ന്
വ്യക്തമാക്കുന്നത്. ലൂക്ക 17:26 മുതൽ 37 വരെ. ഒരേ സാഹചര്യങ്ങളിലും ജീവിതാവസ്ഥകളിലുമായിരിക്കുന്ന രണ്ടുപേർ ചിതറിക്കപ്പെടും, വിഭജിക്കപ്പെടും. രണ്ടുപേർ രണ്ടു വഴിയിലേക്കും പോയി പോകും മനുഷ്യപുത്രന്റെ ആഗമനവേളയിൽ എന്ന് നാഥൻ പറയുന്നു. ക്രിസ്തു ഇസ്രായേലിൽ അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവനെക്കുറിച്ച് മുൻപേ പ്രവചിക്കപ്പെട്ടത് ഈ സുവിശേഷത്തിൽ തന്നെയാണല്ലോ. ലൂക്ക 2:34 മുതൽ. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ ഒരേ സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും ചിലർ അവനെ സ്വീകരിക്കുന്നു, മറ്റു ചിലർ അവനെ തള്ളിക്കളയുന്നു. മനുഷ്യപുത്രന്റെ വരവിനെ ആ രാത്രി എന്നാണ് നാഥൻ വിശേഷിപ്പിച്ചത്. ഇൻ ദാറ്റ് നൈറ്റ്, ആ രാത്രിയിൽ ചിലർ ചിതറിക്കപ്പെടും, അടർത്തി മാറ്റപ്പെടുമെന്നൊക്കെ നാഥൻ പറയുമ്പോൾ അവർ ചോദിക്കുകയാണ് എങ്ങോട്ട്. അപ്പോൾ നാഥൻ പറയുന്ന രസകരമായ ഒരു വാക്യമുണ്ട്. ഒപ്പുത്തു സോമ എക്കെ സുനാക്തേ സോണ്ടായ് ഒയ് ഐറ്റോയ്. ലൂക്ക 17:37. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ശരീരം എവിടെയോ അവിടെ പരുന്തുകൾ കൂട്ടമായി വരുമെന്ന്. എന്നാൽ മത്തായി 24:28 ഈ വാക്യം പറയുമ്പോൾ അല്പം വ്യത്യസ്തപ്പെടുത്തിയാണ് പറയുന്നത്. ഒപ്പുത്തു തോമ എന്നാണ്. അതായത് ലൂക്ക സോമ ശരീരമെന്ന് പ്രയോഗിച്ചെടുത്ത് മത്തായി അതിനെ ടോമ ശവശരീരമെന്നാണ് പറഞ്ഞത്. ഐറ്റോയി എന്നാൽ സന്ദർഭമനുസരിച്ച് പരുന്തെന്നോ കഴുകനെന്നോ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ ലൂക്ക വെറുതെ ഈ വാക്ക് മാറ്റിമറിച്ചതല്ല. ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച് വാചാലമാകുന്നൊരു സ്വഭാവം ലൂക്കായിക്കുണ്ട്. അതിനാൽ ഇത്തിരി ഗഹനമായൊരു ദൈവശാസ്ത്ര സത്യം ശ്രീഹ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വേണം കരുതാൻ. കഴുകന്മാരുടെ സാന്നിധ്യം മാനത്ത് കാണുമ്പോൾ അത് താഴെ ശവശരീരത്തിൻ്റെ സ്ഥാനം വിളിച്ചറിയിക്കുന്നത് പോലെ ഒരു ആകാശക്കുറി മാത്രമല്ല ഇത്, കുരിശാഴം പേർന്ന ഒരു സ്വർഗക്കുറി തന്നെയായി ലൂക്ക വിഭാവനം ചെയ്യുന്നു. സാധാരണക്കാർ മരത്തിൽ കാണുന്നത് ജ്ഞാനികൾ മാനത്ത് കാണുമെന്ന് പറയാറില്ലേ. ഇവിടെ ഇതാ മത്തായി മാനത്ത് കണ്ടത്, ലൂക്ക മരത്തിലാണ് കാണുന്നത്, കുരിശുമരത്തിൽ. ശരീരത്തെ റാഞ്ചിപ്പറിക്കാൻ കുത്തിയെടുക്കാൻ ആഞ്ഞു വരുന്ന പരുന്തുകൾ, അതും ആ രാത്രി. ഇത് ക്രിസ്തുനാഥന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയുടെ സൂചകം തന്നെയായി വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കാറുണ്ട്. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ആരംഭം, അവിടുത്തെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ചുറ്റി നിൽക്കുന്നൊരു പരിസരത്താണ് നമ്മളെന്ന് ഓർക്കണം. പരുന്തെന്നത് റോമായുടെ അനിഷേധ്യ മുദ്രയാണ്. റോമാക്കാരുടെ കീഴിലാണല്ലോ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉടലാഴങ്ങളെ കുത്തിവലിക്കാൻ കെൽപ്പുള്ള ഏത് ലോകവ്യവസ്ഥയും അനുഭവങ്ങളും പരുന്താണ്. അത് ശരീരത്തെ കുത്തിവലിക്കും. നാഥൻ വരാനിരിക്കുന്ന ആ ദിവസത്തെ പരൌസ്യ ജനമാകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ അവൻ്റെ വരവിൻ്റെ രാത്രിയല്ല ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. നാഥൻ അടർത്തി മാറ്റപ്പെടുന്ന രാത്രിയാണ്. ഇത് വിചിത്രമായിരിക്കുന്നു. ഹാൻഡ് ഓവർ. ഈ ഒരു അനുഭവം തീവ്രമായൊരു വിശ്വാസ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ശിഷ്യരുടെ ഇടയിൽ. അതാണ് അവർക്ക് പിളർപ്പിനും വിഭജനത്തിനും കാരണമാകുന്നത്. ഇതിനെക്കുറിച്ച് നാഥൻ പറഞ്ഞിരിക്കുന്നത് പിശാജ് അവരെ പതിരുപാറ്റുന്നത് പോലെ നല്ലവണ്ണം പാറ്റുമെന്നാണ്. ലൂക്ക 22:3. എന്നാൽ നമ്മൾ ചിതറിപ്പോകാതിരിക്കാൻ ക്രിസ്തു നമുക്കായി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടും ചിലർ ചിതറിത്തെറിച്ചു, ചിലർ ക്രിസ്തുവിലേക്ക് ചേർന്ന് നിന്നു കൂടുതൽ ആഴത്തിൽ. ചിലർ എടുക്കപ്പെട്ടു, ചിലർ പുറന്തള്ളപ്പെട്ടു ആ രാത്രി. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അന്ന് ആ രാത്രി കഴിഞ്ഞില്ല. ഈ രാത്രി നമ്മുടെ ജീവിത വഴിയിലുടനീളം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നാം അത് അനുസ്മരിക്കുന്നത് അതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ 11:23-26. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അന്നാണ് അവൻ നമ്മളോടൊപ്പം പെസഹ ഉണ്ണാൻ അതിയായി ആഗ്രഹിച്ചത്. അന്നാണ് അവൻ തൻ്റെ ശരീരം തന്നെ നമുക്കായി വിരുന്നായി പകർന്നത്. പരുന്തുകൾ പിന്നീട് കൊത്തിപ്പറിച്ച അവൻ്റെ ശരീരം. ഇന്ന് ഒരു കിടക്കയിലായിരിക്കുന്നവർ ഒരാളെടുക്കപ്പെടും, ഒരാൾ അവശേഷിക്കുമെന്ന് പറയുമ്പോൾ വിരുന്നനായി ചാരിക്കിടക്കുന്ന ആ ഒരു പ്രതലത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുമായിരിക്കാം അത് പെസഹായുടെ വിരുന്നിനെ സൂചിപ്പിക്കുന്നത്. അതുമല്ലെങ്കിൽ ഗസ്സമനയിൽ ശിഷ്യന്മാർ ഇരുന്നുറങ്ങിപ്പോയതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. ക്രിസ്തുവിൻ്റെ ശരീരമാകട്ടെ ആ വിരുന്നാകട്ടെ പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 6 നാം കാണുന്നത് പോലെയും പിന്നെ യൂദാസ് കറിയോത്തായുടെ അനുഭവവും. ഈ വിശ്വാസ സമരത്തിൻ്റെ തീവ്രത കുറിക്കാൻ തന്നെയാണ് നാഥൻ വാളുകൾ കരുതിക്കൊള്ളാൻ പറഞ്ഞത് ഗത്സമനിയിലേക്ക് പോകുമ്പോൾ. അതാകട്ടെ ആരെയും വെട്ടിവീഴ്ത്താനായിരുന്നില്ല. അതൊരാത്മീയ സമരത്തിൻ്റെ തീവ്രതയെ സൂചിപ്പിക്കുന്നതാണ്. മഖൈറ ഇരുതല വാള്, ദൈവവചനമാകുന്ന വാള്, ഹെബ്രായർ 4:12. അത് നമ്മെ ഇഴകീറി പരിശോധിക്കുന്നു, വിവേചിച്ചറിയുന്നു. അങ്ങനെ നമ്മളെല്ലാം ചിതറാനിടയായ ആ ശരീരം തന്നെയാണ് നമ്മെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയത് എന്ന് മറക്കരുത്. പരിശുദ്ധ കുർബാനയിൽ ഒന്നായി തീർന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വിരുന്നുണ്ടെന്ന് ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയായി മാറിയ സഭ. ചിതറിപ്പോയടുത്ത് കഥ തീരുന്നില്ല, കഥ തുടങ്ങുന്നതേയുള്ളൂ. പൊതുജീവിത കഥ. ക്രിസ്തു ശരീരത്തോടൊപ്പം ഉയർത്തു വന്നു എന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. ഒഴിഞ്ഞ കല്ലറ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരാകട്ടെ അവനെ തിരിച്ചറിഞ്ഞതും ഈ മുറിയപ്പെട്ട ശരീരം കണ്ടിട്ടാണ്. ലൂക്ക 24:38-39. ഉദ്ധിതനായ ക്രിസ്തുവിനെ എപ്പോഴും തിരിച്ചറിയുന്നതും ഈ മുറിവുകളുടെ ആഴം കണ്ടിട്ടാണ്. ശാരീരിക ക്ഷമതയെ ഗുരുതരമായി ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊരു രോഗബാധിതയായിരുന്ന കവിയാണ് ലൂസിയ പെറില്ലോ. ഐ ഹാവ് ഹേർഡ് വാൾച്ചേഴ്സ് സിംഗിങ് എന്നൊരു ഗ്രന്ഥമുണ്ട് അവരുടേതായിട്ട്.
തൻ്റെ ശാരീരിക ന്യൂനതകളെ ഉന്നതമായ ജീവിതാനുഭവങ്ങളായിട്ടാണ് അവർ വായിച്ചെടുത്തത്. അതിനാൽ പ്രകൃതിയിലും കിളിപ്പാട്ടിലുമുള്ള സ്പന്ദനങ്ങൾ അവർ ഹൃദയം കൊണ്ടൊപ്പിയെടുത്തു. അവർ നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, ഹിമാലയത്തിലെ മേൽമണ്ണ് അത്ര ആഴമുള്ളതായിരുന്നില്ല. അതിനാൽ തന്നെ മൃതശരീരങ്ങൾ മണ്ണിൽ കുഴിച്ചിടുക എളുപ്പമല്ല. പകരം ആ നാട്ടിലെ ജനങ്ങൾ ഒരു സമ്പ്രദായം കണ്ടെത്തിയിട്ടുണ്ട്. അവർ മൃതശരീരങ്ങൾ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അത് കുന്നിൻ മുകളിൽ വയ്ക്കും. കഴുകന്മാർ വന്ന് അത് ആഹാരമാക്കിക്കൊള്ളും. ഇവരിതിനെ സ്വർഗീയമായ മൃതസംസ്കാരം, സെലസ്റ്റ്യൽ ബെറിയൽ എന്നാണ് വിളിക്കുന്നത്. പെറലോ പറയുകയാണ്, കഴുകന്മാർ മൃതരെ പകുത്തു തിന്നുന്നു, അവരാണ് ഈ സ്വർഗീയ മൃതസംസ്കാരത്തിൻ്റെ കർമ്മവാഹകർ. കഴുകൻ്റെ ഒരു പാട്ടോ ഒരു കുറുകലോ ഒരു താളമടിയോ ഒരു ശബ്ദരേഖകളിലും ഞാൻ കണ്ടിട്ടില്ല. ഈ മൃതഭൂപാലകർ മനുഷ്യൻ്റെ മർത്യതയെ വടിച്ച് വെടിപ്പാക്കുന്നവർ, നിർബാധം, നിശബ്ദരായിരിക്കുന്നു, റെസല്യൂട്ട്ലി മ്യൂട്ട്. എന്നിട്ടും പെറലോ കേട്ടിട്ടുണ്ട് കഴുകന്മാരുടെ പാട്ട്. ഐ ഹാവ് ഹേർഡ് വോൾച്ചേഴ്സ് സിംഗിങ്. നിശബ്ദതകളുടെ ആരവം, ഇങ്ങനെ നിശബ്ദതകളുടെ ദൈവഘോഷമാണല്ലോ ഇന്ന് സങ്കീർത്തനം 19 ചൊരിഞ്ഞതും. ഒരു പിൻകുറി, ഈ സുവിശേഷ ഭാഗത്ത് നാഥൻ 3 പഴയ നിയമ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. നോവ, ലോത്ത്, ലോത്തിൻ്റെ ഭാര്യ. നാഥൻ്റെ വരവ് എന്നാണെന്ന് ചോദിക്കുന്നിടത്ത് നാഥൻ തൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നതാണ് ഉത്തരം പകരുന്നത്. നാം കണ്ടതുപോലെ തൻ്റെ കടന്നുപോക്ക്, പെസഹ. നോഹയും ലോത്തുമൊക്കെ ഇങ്ങനെ കടന്നുപോയവരാണ് പാപതലങ്ങളിൽ നിന്ന്. എന്നാൽ ലോത്തിൻ്റെ ഭാര്യയാകട്ടെ കടന്നു പോകാൻ വിസമ്മതിച്ചവളും. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത്, സ്വയം നഷ്ടപ്പെടുത്താതെ ആർക്കും നിത്യജീവന് നേടാനാകില്ല. Thank you.